ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എററുകളെ പറ്റിയിട്ടാണ്. പ്രോഗ്രാം ചെയ്യുന്നവരായാലും കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിക്കുന്നവരായാലും അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവരായാലും ഇവരൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വാക്കാണ് എററുകൾ എന്ന് പറയുന്നത്. അപ്പൊ എററുകൾ എന്താണ്, അവ എങ്ങനെയാണൊക്കെയാണ് നമുക്ക് പരിഹരിക്കാൻ പറ്റുക, എന്തൊക്കെ തരത്തിലുള്ള എററുകൾ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിൽ ഈ വീഡിയോയിൽ നമ്മൾ കോഡുകളൊന്നും ചെയ്യുന്നില്ല, ഞാൻ എററുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് വിശദീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് എററുകൾ എന്ന് നമുക്കൊന്ന് ആദ്യം നോക്കാം. അപ്പം നമ്മൾ കോഡ് ചെയ്യുമ്പോൾ, നമ്മൾ കോഡ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ഉദ്ദേശം ഉണ്ടാവുമല്ലോ. ആ ഉദ്ദേശം നടക്കാതെ വരുമ്പോൾ വരുന്നതൊക്കെ എന്താണ് പറയുക, അത് ആ ഉദ്ദേശം നടക്കാതെ വരുമ്പോൾ വരുന്നതൊക്കെ എന്താണ്, എററുകളാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഒരു പ്രോഗ്രാം, രണ്ട് സംഖ്യകളെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണ്. അപ്പൊ ആ പ്രോഗ്രാം ആഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് അതിനുള്ളിൽ ഒരു രണ്ട് നമ്പർ, ഇപ്പൊ 5, 10 കൂടെ ആഡ് ചെയ്തിട്ട് 15 എന്ന് പറയുന്ന ഉത്തരത്തിന് പകരം 10 എന്ന ഉത്തരം കിട്ടി, അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന ഒരു ഉത്തരം കിട്ടി. ഇതൊക്കെ എന്താണ്, ഇതൊരു എററാണ്. ഈ പറഞ്ഞതുപോലെ നമ്മളിത് 5, 10 കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഗ്രാം പെട്ടെന്ന് സ്റ്റോപ്പായി, ഇതും ഒരു എററാണ്. അപ്പൊ ഈ പറയുന്ന പോലെ പല വിധത്തിലുള്ള എററുകൾ, ആ പല വിധത്തിലുള്ള എററുകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മൾ പ്രോഗ്രാമിംഗ് വേൾഡിൽ നമുക്ക് പ്രധാനപ്പെട്ട മൂന്ന് തരത്തിലുള്ള എററുകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് എന്ന് പറയുന്നത് സിൻടാക്സ് എററാണ്, രണ്ട് ലോജിക്കൽ എററുകളാണ്, മൂന്ന് റൺ ടൈം എറർ. അപ്പൊ ഈ മൂന്ന് തരത്തിലാണ് നമ്മൾ എററുകളെ പ്രധാനപ്പെട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ സിൻടാക്സ് എറർ എന്താണെന്ന് നോക്കാം. അപ്പൊ സിൻടാക്സ് എററിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് സിൻടാക്സ് എന്ന് പറഞ്ഞുള്ള ഒരു ഐഡിയ വേണം. അപ്പൊ നമ്മൾ സിൻടാക്സ് എന്താണ് സിൻടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും കാണുന്ന നന്നായിരിക്കും, എങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പൊ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ആ പ്രോഗ്രാം ഒരു പ്രത്യേക രീതിക്ക് വേണം എഴുതാം, അതായത് ആ പ്രോഗ്രാമിന്റെ സ്റ്റൈലിനനുസരിച്ച്, ആ പ്രോഗ്രാമിന് മനസ്സിലാകുന്ന, ആ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന കമ്പൈലറിന് മനസ്സിലാകുന്ന തരത്തിൽ വേണം നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഇത് പരിചയപ്പെട്ട് സിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, സിയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ കുറെ പ്രത്യേക സ്റ്റൈലുകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന സംഭവം നമ്മൾ മുകളിൽ കൊണ്ടുവരണം, ഓരോ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ നമ്മളൊരു സെമി കോളൻ ഇടണം എന്നുള്ളതൊക്കെ എന്താണ് പറയുക, സിയുടെ ഗൈഡ് ലൈൻസ് ആണ്. അതായത് നമ്മൾ സിയിൽ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ ആ രീതികളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, അഥവാ സിയുടെ ഗ്രാമർ, അഥവാ സിയുടെ സിൻടാക്സ് നമ്മൾ ഫോളോ ചെയ്യണം. ഈ സിയുടെ സിൻടാക്സ് ഫോളോ ചെയ്തില്ല, പകരം നമ്മൾ സെമി കോളൻ ഇടാൻ മറന്നുപോയി, പകരം അവിടെ ഒരു ഹാഷ് ഇൻക്ലൂഡ് വരേണ്ട സമയത്ത് നമ്മൾ ഹാഷിന് പകരം എക്സ്ക്ലമേഷൻ സിമ്പിൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അറ്റ് സിമ്പിൾ ഉപയോഗിച്ചു, ഇതൊക്കെ എന്താണ്, ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതും. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ കമ്പൈലറിന് എന്ത് മനസ്സിലാവില്ല, നമ്മൾ എഴുതിയ പ്രോഗ്രാം മനസ്സിലായില്ല. അപ്പൊ അതുപോലെ അതിന് മനസ്സിലാകാത്ത തരത്തിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്, അഥവാ ലൈൻ നമ്പർ 10 ഒരു സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹാഷ് ഇൻക്ലൂഡിന് പകരം എന്താണ് പറയുക, നിങ്ങൾ ആദ്യം ഉപയോഗിച്ചിട്ടുള്ള അറ്റ് സിമ്പിൾ എന്താണെന്ന് മനസ്സിലാകില്ല എന്നൊക്കെ നമുക്ക് കമ്പൈലർ നമുക്ക് എറർ മെസ്സേജുകൾ തരും. അപ്പൊ സിൻടാക്സ് എറർ എന്ന് പറയുന്ന എററാണ് കമ്പൈലറിന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏക എറർ. അപ്പൊ സിൻടാക്സ് എറർ എന്താണ്, ചെറിയൊരു എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നു. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിന്റെ സിൻടാക്സിൽ വേണം, അഥവാ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറയുന്ന ഒരു സ്റ്റൈലിൽ വേണം നമ്മൾ പ്രോഗ്രാമുകൾ എഴുതാൻ വേണ്ടിയിട്ട്. അത് തെറ്റുമ്പോൾ വരുന്ന എററുകളാണ് സിൻടാക്സ് എററുകൾ എന്ന് പറയും. ഇനി നമുക്ക് രണ്ടാമത്തെ എററിലേക്ക് പോവാം, അഥവാ ലോജിക്കൽ എറർ. ലോജിക്കൽ എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ അറിയാതെ ആ പ്രോഗ്രാമിന്റെ ലോജിക് അഥവാ യുക്തിയിൽ വരുന്ന തെറ്റാണ് ലോജിക്കൽ എററുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മൾ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം എഴുതി, അതായത് എ എന്ന് പറയുന്ന ഒരു നമ്പർ സ്വീകരിക്കുന്നു, ബി എന്ന് പറയുന്ന ഒരു നമ്പർ സ്വീകരിക്കുന്നു, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നു. എന്നാൽ ഈ രണ്ട് നമ്പറുകൾ സ്വീകരിച്ച ശേഷം നമ്മൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾ പറയാം, മൈനസ് എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചു, ആ സമയത്ത് നമ്മുടെ കമ്പൈലർ നോക്കുന്ന സമയത്ത് നമ്മൾ സിന്റാക്റ്റിക്കലി പ്രശ്നമൊന്നുമില്ല. അതായത് കമ്പൈലർ എന്താണ് ചെക്ക് ചെയ്യുന്നത്, മൈനസിന്റെ ഇടതുവശത്തൊരു ഓപ്പറന്റ് ഉണ്ടോ വലതുവശത്തൊരു ഓപ്പറന്റ് ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. എന്നാൽ അത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമ്മളുടെ തീരുമാനം. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, അബദ്ധവശാൽ പ്ലസ് എന്നുള്ളതിന് പകരം അബദ്ധവശാൽ പ്ലസ് എന്നുള്ളതിന് പകരം നമ്മൾ മൈനസ് എന്ന് ചേർത്തു. അപ്പോൾ നമ്മൾ 10ഉം 5ഉം ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വരേണ്ട ഉത്തരമായ 15ന് പകരം നമുക്ക് കിട്ടാൻ പോകുന്നത് 5. കാരണം എന്താ, നമ്മൾ വരുത്തിയ ലോജിക്കൽ എറർ. ഇപ്പൊ ലോജിക്കൽ എറർ എന്ന് പറയുന്നത് എന്താണ്, ചെറിയൊരു ഐഡിയ കിട്ടുന്നില്ല. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അബദ്ധവശാൽ നമ്മൾ ചെയ്യേണ്ട ലോജിക്, നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിന് പകരം അബദ്ധവശാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ കോഡ് നമ്മൾ അതിൽ എഴുതി വെക്കുന്നു. അപ്പോൾ അതിൽ വരുന്ന ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻസ് മൂലം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ലോജിക്കൽ എറർ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാനിവിടെ പറഞ്ഞ ലോജിക്കൽ എററിന്റെ എക്സാമ്പിൾ, ഉദാഹരണം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഉദാഹരണമാണ്, പക്ഷെ വലിയ വലിയ പ്രോഗ്രാമുകൾ എഴുതുമ്പോൾ അതിലുള്ള ലോജിക്കിൽ വരുന്ന മിസ്സിംഗുകൾ മൂലം നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ടിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായ എറേനിയസ് ഔട്ട്പുട്ട്സ് നമുക്ക് ഉണ്ടാകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ എറർ ആയിട്ടുള്ള
റൺ ടൈം എററിലേക്ക് നോക്കാം. റൺ ടൈം എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന നമ്മൾ എഴുതിയ പ്രോഗ്രാം സിന്റാക്റ്റിക്കലി കറക്റ്റ് ആയിരിക്കും, ലോജിക്കലി കറക്റ്റ് ആയിരിക്കും, പക്ഷെ ചില ഇൻപുട്ടുകൾ മൂലം അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രാം അല്ലാതെ അതിന്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിപ്പെൻഡൻസീസ്, അതായത് നമ്മളെ പ്രോഗ്രാമിനെ പുറത്തു നിന്ന് കൺട്രോൾ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നതിന് അതിന് പവർ വേണം. അപ്പൊ നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് പോയി. അപ്പൊ അതെന്താണ്? അതൊരു റൺ ടൈമിലുള്ള ഒരു എററായിട്ട് നമുക്ക് വേണമെങ്കിൽ പരിഗണിക്കാവുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ പ്രോഗ്രാമിന്റെ തെറ്റല്ല, പകരം ഒന്നുമില്ലെങ്കിൽ അതിന്റെ ഇൻപുട്ടിൽ വരുന്ന ചില പ്രത്യേക ഇൻപുട്ടുകൾക്ക് മാത്രം വരുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സംബന്ധമായ മറ്റു ചില പ്രശ്നങ്ങളെ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. ഇത് തന്നെയാണ് നമ്മൾ റൺ ടൈം എറർ എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ പുറപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വരാവുന്ന എററുകളാണ് നമ്മൾ റൺ ടൈം എററുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പറഞ്ഞ നമ്മൾ രണ്ട് നമ്പറുകൾ ആഡ് ചെയ്യുന്നതിന് പകരം രണ്ട് നമ്പറുകൾ ഹരിക്കുന്ന, അതായത് ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിനൊക്കെ ആയിരിക്കാം. നമ്മൾ കണക്കൊക്കെ കുറച്ചൊക്കെ അറിയുന്നവർക്കറിയാം, ഒരു നമ്പറിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നമുക്ക് 10/0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? 10 നമ്പറെ നമുക്ക് 0 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കിൽ ഇതേവരെ തിയറിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംബന്ധം വേണ്ടി കേട്ടില്ലാതെ മനസ്സിലാക്കുക, ഒരു നമ്പർ നമുക്ക് 0 കൊണ്ട് ഇതുവരെ ഹരിക്കാനുള്ള ഒരു മെക്കാനിസം ആരും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പം നമ്മൾ ഈ ഒരു രണ്ട് നമ്പർ ഹരിക്കാൻ വേണ്ടിയിട്ടുള്ള, അതായത് എയും ബിയും ഉണ്ട്, A/B എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെന്താണ് പറയുക, എയും ബിയും കൂടെ നമുക്ക് യൂസർ എടുത്തു സ്വീകരിക്കണം. എന്നാൽ ആ സമയത്ത് യൂസർ എന്റർ ചെയ്യുന്ന സമയത്ത് 1 നമ്പർ 10, 2 നമ്പർ 0 ആയിട്ട് എന്റർ ചെയ്യും. അപ്പൊ നമ്മളെന്തെയും ലോജിക്കലി കറക്റ്റാണ്, എയുണ്ട് ബി ഉണ്ട്, പക്ഷെ ഇത് ഹരിക്കുന്ന സമയത്ത് മാത്രമാണ് പ്രശ്നം. പക്ഷെ 10/5 തൊടുത്ത് നമുക്ക് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ പ്രത്യേകമായിട്ടുള്ള ഈ 2 0 സമയത്തുള്ള പ്രശ്നം. അപ്പൊ എന്തെയും, അപ്പം നമ്മളെ കമ്പൈലർ അവിടെ തന്നെ പ്രോഗ്രാം, കമ്പൈലർ അല്ല നമ്മളെ റൺ ചെയ്യുന്ന പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയും, ഇങ്ങനൊരു പ്രശ്നം ഉണ്ട്, അതായത് ഈ ഒരു 10/0 എന്ന് പറയുന്ന പരിപാടി എനിക്ക് പറ്റില്ല, ഒരു നമ്പറിനെ 0 കൊണ്ട് ഹരിക്കാൻ വേണ്ടി പറ്റില്ല. ഇതേപോലെ വേറൊരു റൺ ടൈം എറർന്ന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെ കമ്പ്യൂട്ടറിന് സപ്പോസ് 1 GB റാം കൊടുക്കും, നമ്മളൊരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാം എഴുതിയിട്ട് നമ്മളൊരു എന്തെങ്കിലും ഒരു നമ്മളെ പ്രോഗ്രാമിൽ 10 റാൻഡമായിട്ട്, അതായത് റാൻഡമായിട്ട് നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മളുടെ മെമ്മറി 1 GB അത് യൂസ് ചെയ്യും, മനസ്സിലായി, 1 GB അത് യൂസ് ചെയ്യും. 1 GB കഴിഞ്ഞിട്ട് എന്ത് പറയും, അത് കഴിഞ്ഞിട്ട് 1 GB കഴിഞ്ഞാൽ പിന്നെ റാമിൽ സ്ഥലമില്ലല്ലോ. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മളെ കമ്പ്യൂട്ടർ പറയും എന്താ ഒന്നുമില്ലെങ്കിൽ ഔട്ട് ഓഫ് മെമ്മറി, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞിട്ട് എന്ത് സംഭവിക്കും, ഈ പറഞ്ഞിട്ടുള്ള റൺ ടൈം എറർ കാണിക്കും. ഇതേപോലെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ഗെയിം കൊണ്ടുവന്നു, ആ ഗെയിമിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആ ഗെയിമിന് നമ്മുടെ റാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഗെയിം കറക്റ്റ് ആയിട്ട് വർക്കിംഗ് ആണ്, പക്ഷേ ആ സമയത്ത് എന്താണ് നമ്മുടെ കമ്പ്യൂട്ടർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു കണക്കിൽ നമുക്ക് റൺ ടൈം എറർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പൊതുവെ റൺ ടൈം എററുകൾ എന്ന് പറഞ്ഞാൽ, അതിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ, ആ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വരാവുന്ന എററുകളെയാണ് നമ്മൾ, ആ റൺ ചെയ്യുമ്പോൾ മാത്രം വരാവുന്ന എററുകളാണ് നമ്മൾ റൺ ടൈം എററുകൾ എന്ന് നമ്മൾ പറയും. അപ്പൊ എററുകളെ പറ്റി ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കും. പ്രധാനപ്പെട്ട 3 എററുകളാണ്, സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, അതുപോലെ റൺ ടൈം എറർ. ഇപ്പൊ 3 നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.